ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. 16-ാമത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ജൂലൈ 18-നാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം 15-ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 29-ാണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 30-ന് നടക്കും. വോട്ടെണ്ണൽ അടുത്ത മാസം 21-നാണ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കാലാവധി അടുത്ത മാസം 24-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിനനുസൃതമായി രഹസ്യ ബാലറ്റിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. 776 പാർലമെന്റ് അംഗങ്ങളും 4033 നിയമസഭാ സാമാജികരും ഉൾപ്പെടെ 4809 പേർക്കാണ് വോട്ടവകാശമുള്ളത്. വോട്ടെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും ദിവസം എല്ലാ കോവിഡ് മുൻകരുതലുകളും ഉറപ്പാക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 15 സംസ്ഥാനങ്ങളിലെ 57 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ. 41 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാൻ, ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 16 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് വേണ്ടിവരുന്നത്. ഫലപ്രഖ്യാപനവും നാളെ നടക്കും. കർണാടകത്തിലെ 4 സീറ്റിലേക്ക് 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, മുൻമന്ത്രി ജയറാം രമേശ് എന്നിവർ ഇതിലുൾപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ 6 സീറ്റിലേക്കായി 7 സ്ഥാനാർത്ഥികളുണ്ട്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, മുൻമന്ത്രി പ്രഫുൽ പട്ടേൽ തുടങ്ങിയവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. ഹരിയാനയിലെ 2 രാജസ്ഥാനിലെ 4 സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. കേരളത്തിൽ ഇന്ന് 2415 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ രോഗബാധിതർ എറണാകുളം ജില്ലയിൽ 796 പേർ. തിരുവനന്തപുരത്ത് 368, കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ 200 മുകളിലുമാണ് രോഗബാധിതർ. ഇന്ന് 5 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 2 പ്രതിവാര കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗപരിശോധന ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 7240 പുതിയ കോവിഡ് കേസുകളിൽ 81% മഹാരാഷ്ട്ര, കേരളം, ഡൽഹി, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണെന്ന് ആരോഗ്യ സെക്രട്ടറിയുടെ കത്തിൽ വ്യക്തമാക്കുന്നു. രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പരിശോധന കൂടുതൽ ഊർജിതമാക്കി രോഗവ്യാപനത്തിന്റെ കൃത്യമായ ചിത്രം മനസ്സിലാക്കണമെന്നും കത്തിൽ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഫലമറിയാനാകും. മാർച്ച് 31 മുതൽ April 29 വരെയുള്ള തീയതികളിലായിരുന്നു SSLC പരീക്ഷ നടന്നത്. 427,000 വിദ്യാർത്ഥികൾ ഇക്കുറി പരീക്ഷ എഴുതി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശോധന സംസ്ഥാനത്ത് തുടരുന്നു. 3 ദിവസം കൊണ്ട് 7149 സ്കൂളുകൾ അധികൃതർ നേരിട്ട് സന്ദർശിച്ച് പരിശോധന നടത്തി. ഉച്ചഭക്ഷണ പദ്ധതിയിലുൾപ്പെട്ട 12306 സ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. പരിശോധന നടത്തിയ 6754 സ്കൂളുകളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും കണ്ടെത്തിയില്ല. ചെറിയ അപാകതകൾ കണ്ടെത്തിയ 395 സ്കൂളുകൾക്ക് അവ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകി. പരിശോധനയുടെ ഭാഗമായി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്കൂളുകളിലെത്തി കുട്ടികളോടൊത്ത് ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു. പരിശോധന തുടരുമെന്നും കുടിവെള്ള പരിശോധനയ്ക്കായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ലൈഫ് പദ്ധതിയുടെ 2-ാം ഘട്ട ഗുണഭോക്താക്കളുടെ കരട് പട്ടിക തയ്യാറായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ. www.life2020kerala.gov.in എന്ന വെബ്സൈറ്റിൽ പട്ടിക ലഭിക്കും. നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടിക പ്രദർശിപ്പിക്കും. അന്തിമ പട്ടിക August 16 പ്രസിദ്ധീകരിക്കും. ആകെ 514381 ഗുണഭോക്താക്കളാണ് കരട് പട്ടികയിലുള്ളത്. ഇവരിൽ 328041 പേർ ഭൂമിയുള്ള ഭവനരഹിതരും 186340 പേർ ഭൂമി ഇല്ലാത്തവരുമാണ്. 920260 പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. അപ്പീൽ സമർപ്പിക്കാൻ June 17 മുതൽ 2 ഘട്ടമായി അവസരം നൽകും. കേരളത്തിൽ 2021-2022 സാമ്പത്തിക വർഷം 4071 കോടിയുടെ നിക്ഷേപം വ്യവസായ മേഖലയിൽ സൃഷ്ടിക്കാൻ സാധിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിലും നിക്ഷേപകരെ ആകർഷിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSIDC വഴി 895 കോടിയുടെ നിക്ഷേപവും 2959 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനായി. കിൻഫ്രയിലൂടെ 1600 കോടിയുടെ നിക്ഷേപവും 22,000 തൊഴിലവസരങ്ങളും, DICയിലൂടെ 1576 കോടിയുടെ നിക്ഷേപവും 57,399 തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു. 82,358 പുതിയ തൊഴിലവസരങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് സൃഷ്ടിക്കാൻ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ശ്രീ പി രാജീവ് വ്യക്തമാക്കി.
കേരളത്തിൽ വർഷകാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. പരമ്പരാഗത വള്ളങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല. നിരോധനം ലംഘിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും കടലിൽ പട്രോളിംഗ് നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. 2018 പ്രളയത്തിൽ നശിച്ച ആലപ്പുഴ ചേർത്തല താലൂക്കിലെ 925 വീടുകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അടിയന്തരമായി തുക അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നടപടിക്രമങ്ങളിലെ കാലതാമസമായിരുന്നു തുക നൽകാൻ വൈകിയതിന് കാരണം. കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എലിപ്പനി രോഗനിർണയം വേഗം നടത്താൻ സംസ്ഥാനത്ത് 6 ലാബുകളിൽ ലെപ്റ്റോസ്പൈറോസിസ് RT-PCR പരിശോധനയ്ക്ക് സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. നിലവിൽ തിരുവനന്തപുരം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ്, തൃശൂർ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ഈ സംവിധാനം ലഭ്യമാണ്. പത്തനംതിട്ട, എറണാകുളം പബ്ലിക് ഹെൽത്ത് ലാബുകളിൽ ഒരാഴ്ചയ്ക്കകം ഈ സംവിധാനം സജ്ജമാക്കും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും അടുത്തു തന്നെ ഈ സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. എലിപ്പനി രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ വളരെ വേഗം രോഗനിർണയം നടത്തി ചികിത്സ ഉറപ്പാക്കാനാണ് ലെപ്റ്റോസ്പൈറോസിസ് RT-PCR പരിശോധന നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ ചെള്ളുപനി ബാധിച്ച് പെൺകുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ പ്രത്യേക സംഘം അടിയന്തരമായി സ്ഥലം സന്ദർശിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ മേൽനോട്ടത്തിലുള്ള സംഘം പാരിപ്പള്ളി മെഡിക്കൽ കോളേജും ചെറുനീയൂർ പ്രദേശവും സന്ദർശിക്കും. പ്രദേശത്ത് പ്രതിരോധം ശക്തമാക്കും. ചെള്ളുകളെ നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെള്ളുപനിയെപ്പറ്റി എല്ലാവർക്കും അവബോധമുണ്ടായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്നാണ് പദ്ധതിയുടെ പേര്. ഓരോ ദിവസത്തെയും അന്തരീക്ഷ സ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനും അവ രേഖപ്പെടുത്തുന്നതിനും അതുവഴി നിശ്ചിത കാലാവസ്ഥാ ഡേറ്റകൾ തയ്യാറാക്കുന്നതിനും ഇതിലൂടെ കഴിയും. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച വാഹന നിരീക്ഷണ സംവിധാനമായ സുരക്ഷാമിത്ര പദ്ധതി പ്രവർത്തനക്ഷമമായെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. വാഹന സഞ്ചാരവേളയിൽ അസ്വാഭാവിക സന്ദർഭങ്ങളുണ്ടായാൽ ഉടമകളുടെ മൊബൈലിൽ അപകട സന്ദേശം അടിയന്തരമായി എത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. മുൻമന്ത്രി KT ജലീലിന്റെ പരാതിയിൽ പോലീസ് എടുത്ത കേസിൽ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷും സരിത്തും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സ്വപ്നയ്ക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കേസിൽ സരിത്തിനെ പ്രതി ചേർത്തിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇതേ തുടർന്നാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രകടനം നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റിലേക്കുമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചിലയിടങ്ങളിൽ ലാത്തിചാർജും ജലപീരങ്കി പ്രയോഗവും ഉണ്ടായി. ബഫർ സോൺ വിഷയത്തിൽ June 12 ഞായറാഴ്ച വയനാട്ടിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. ജനവാസ മേഖലയെ പൂർണ്ണമായും ബഫർ സോണിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. ഇടുക്കിയിലെ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിനായി വനംവകുപ്പ് പ്രത്യേക പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 194 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ സമഗ്ര പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുമ്പ് ആനഗവേഷകൻ ഡോക്ടർ സുരേന്ദ്രവർമ്മയും UNDP സംഘവും ചിന്നക്കനാലിലെ വനാതിർത്തികൾ സന്ദർശിച്ച് പഠനം നടത്തിയിരുന്നു. ഇവരുടെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതി രേഖ തയ്യാറാക്കിയത്. ചിന്നക്കനാലിലെ ആദിവാസി കുടികൾ ഉൾപ്പെട്ട ജനവാസ മേഖലകൾ സുരക്ഷിതമാക്കുന്നതിന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക, ദ്രുത പ്രതികരണ സേനയെ ശക്തിപ്പെടുത്തുക, സിങ്കുകണ്ടം, ചെമ്പകത്തൊഴുകുടി എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുക, കാട്ടാനയെ നിരീക്ഷിച്ച് വിവരം നൽകുന്നതിനുള്ള പദ്ധതി കാര്യക്ഷമമാക്കുക എന്നിവയാണ് വനംവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പദ്ധതികൾ. സിങ്കുകണ്ടം, ചെമ്പകത്തൊഴുകുടി, 80 ഏക്കർ, തിടീർ നഗർ, BL റാം, കോഴിപ്പനക്കുടി എന്നിവിടങ്ങളിലായി 21.7 കിലോമീറ്റർ ദൂരത്തിലാണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടത്. 504 ഹെക്ടർ ജനവാസ മേഖല സോളാർ ഫെൻസിംഗിന്റെ സുരക്ഷിത വലയത്തിലാകും. കാസർകോട് അമ്പലത്തറ 3 മൈലിൽ കൊപ്ര ടയറിന് തീപിടിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 212 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 42 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.